ഹായ്, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് ബെറ്റി കഫേയിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലീക്ക് പൊട്ടാറ്റോ സൂപ്പ്, പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്റ്റാപ്പിൾ സാൻഡ്വിച്ച്, അതേമാതിരി തന്നെ കോഫി റബ്ബ് ബീഫ് ബിസ്ക്കറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും ലീക്ക് പൊട്ടാറ്റോ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. ഇവിടുന്ന് എന്തോ തെറിച്ചൊക്കെ പോയി, തെറിച്ച് പോയത് വേറെ ഒന്നുമില്ല, മറ്റേ പംപ്കിൻ സീഡ് ആകുമ്പോൾ. ഞാൻ അത്ര നല്ല സൂപ്പ് പേഴ്സൺ അല്ല, അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങ് ഐ മീൻ ഓക്കെ. ഇതിൽ എന്തോ റസ്കും കാര്യങ്ങളും, ബ്രെഡ്, റസ്ക് എന്നല്ല പറയുന്നത്, ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ കുറച്ച് ഹെർബ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ അധികം ഇത് കഴിക്കുന്നില്ല, കാരണം എനിക്ക് മറ്റേതൊന്നും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ദ സ്റ്റാർ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് രണ്ടുപേരും ഇപ്പുറത്തിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫ്രൈഡ് എഗ്സ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ രണ്ട് ബ്രെഡ് ഉണ്ട്. ഈ രണ്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ, ഈ ബ്രെഡ് എന്ന് ഞാൻ പറയുമ്പോൾ നാട്ടിൽ നമ്മുടെ റസ്ക്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ്, പക്ഷേ അതിൻ്റെ എനിക്ക് പ്രോപ്പർ ഒരു ഇത് അറിയത്തില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ബീഫ്, പിന്നെ ചംചൂരി. അപ്പോൾ അതിങ്ങനെ മെല്ലെ കട്ട് ചെയ്ത്, അതിനൊരു സ്പെഷ്യൽ കത്തി ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ ബീഫ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു എന്താ പറയുക, ജ്യൂസി ആയിട്ടുള്ള ഐറ്റമൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഒലിച്ചിറങ്ങുവാണ്. ഇതിൽ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ബീഫ് കുറച്ചുണ്ട്, പിന്നെ ചംചൂരി, ആ ഒരു ചമ്മന്തി പോലെ ഇരിക്കുന്ന ആ ഒരു ചട്നി പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം അതും കൂടി ഉണ്ട്. അത് എല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് കഴിക്കുമ്പോണ്ടല്ലോ ആ ജ്യൂസൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ വായിലേക്ക് വരുവാണ്. സൂപ്പർ. ജിയ വായിൽ വെള്ളമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അവൾക്ക് കൊടുത്തേക്ക്, അതാ ഉണ്ടായിട്ടോ. കഴിച്ചോ ഇവനാണ് എൻ്റെ ഐറ്റം. 12 മണിക്കൂർ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു അല്ലേ, 12 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത ബീഫ് അടിപൊളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതേ ഞാൻ ഈ പ്രാവശ്യം ഗ്രിൽഡ് മഷ്റൂം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതേമാതിരി തന്നെ ടൊമാറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രിൽഡ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ട്. ഇത് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. വാവ്, ഇല്ല എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ടൈം മഷ്റൂമിന്, നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതായത് ഇതിൻ്റെ മുകളിലിരിക്കുന്നത് ഈ യെല്ലോ ചീസ് വെച്ച് കവർ ചെയ്തേക്കുന്നത് പോസ്റ്റ് എഗ് ആണ്. പന്ത്രണ്ട് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് ബീഫ്, ചീസ്, പിന്നെ എഗ് യോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച്. ഓവർ എക്സ്പ്രഷൻ ഇട്ട് അലമ്പാക്കുന്നതല്ല, റിയലി അടിപൊളിയാണ്. നിങ്ങൾ വന്നൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ റിയലി അടിപൊളിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഇത് ട്രൈ ചെയ്യും. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ ഈ ചോറും കറിയും മാത്രം കഴിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഞാൻ ജിയ അങ്ങനെയല്ല, ഞാനാണ് അങ്ങനത്തെ ഒരാൾ, അതായത് ചോറും കറിയുടെ ഒരാൾ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ഫുഡൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൂടുതൽ ഇവരോട് ഇഷ്ടം തോന്നി തുടങ്ങി. വെച്ചോൺ. ആ അതെ, എനിക്കും അറിയത്തില്ല ഇതിങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. അപ്പൊ നമ്മളുടെ ആ ബ്രെഡ്, ഇതൊരു കൈൻഡ് ഓഫ് റോസ്റ്റഡ് ആയിട്ടുള്ള ബ്രെഡാണ്. നമ്മൾ ആ സൂപ്പില് പിന്നെ കുറച്ച് ഹെർബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരി, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് കഴിക്കുന്നത്. ജി അങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ ഞാൻ കഴിച്ചു. ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റാണ്. പക്ഷെ എന്നാലും എൻ്റെ ഫേവററ്റ് ഇതാണ് കേട്ടോ, അതായത് കോഫി റബ്ഡ് ബീഫ്. ആ 12 hours സ്ലോ കുക്ക് ചെയ്തത് എന്ന് പറഞ്ഞ സാധനം. ജിയോട്ടിരുന്ന് കഷ്ടപ്പെടുക. ബ്രെഡിന്റെ ഹാർഡ്നെസ് ആണ്.
ഈ എന്താ പറയുക, ഈ സ്ലോ കുക്ക് ചെയ്ത ബീഫ് എന്ന് പറയുന്നത് അതൊരു ചില്ലറ സാധനമല്ല കേട്ടോ. ശരിക്കും നമ്മുടെ വായിൽ വയ്ക്കുമ്പോഴേക്കും അങ്ങ് മെൽട്ടായി പോകുന്ന പോലെയാണ്. അപ്പൊ എനിവേ, ഒരു പ്രാവശ്യമെങ്കിലും ഈ ബ്ലാക്ക് ബെറ്റിയിലൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ.